ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബീമാസ് വ്ളോഗ്സ്. ഞാൻ ആബിദ നിസാം. ഇന്ന് ഞാൻ ഒരു സീഷൽ ഫ്ലവർ സ്റ്റാൻഡ് ആണ് നിർമ്മിക്കുന്നത്. അപ്പോൾ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ഈ വർക്കിനായിട്ട് ഞാനിവിടെ ഒരു വുഡൻ ഫ്രെയിം എടുത്തിട്ടുണ്ട്. ഇത് നോർമൽ ഹാൻഡ് എംബ്രോയിഡറിക്ക് യൂസ് ചെയ്യുന്ന വുഡൻ ഫ്രെയിം ആണ്. പിന്നെ കുറച്ച് സീഷെൽസ് എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് ശംഖ്, ചെറിയ ശംഖുകൾ കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് കളറ് ചാക്ക് നൂലുകൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സി ഡി, കുറച്ച് പെയിന്റ്, ഇത്രയും മെറ്റീരിയൽസ് ആണ് ഇന്നത്തെ ഈ വർക്കിനായിട്ട് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് ആദ്യമായിട്ട് ഈ സീഷെൽ ഉപയോഗിച്ച് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. മൂന്ന് ഷെൽസ് ആണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഈ ഫ്ലവറിന് വേണ്ടിയിട്ട്. ഇതുപോലെ ഇത് തമ്മിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതിന്റെ സെന്റർ ഭാഗത്തായിട്ട് ഇതുപോലൊരു മുത്ത് പിടിപ്പിച്ചു കൊടുക്കുക. ഞാനിതില് ഇപ്പോൾ ഇനി പെയിന്റ് ചെയ്യുന്നുണ്ട്. ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടമാണ്. നാച്ചുറൽ ആയിട്ടുള്ള ഇതേ കളർ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പെയിന്റ് ചെയ്യാം. നമുക്കിപ്പോ ഇവിടെ ഇതിനൊന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫേബ്രിക് കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഡിഫറെന്റ് കളറിലും വലിപ്പത്തിലുമുള്ള കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ വുഡൻ ഫ്രെയിമില് ഞാന് ചാക്കുനൂല് നേരത്തെ തന്നെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഈ സി ഡിയിൽ നമുക്ക് കുറച്ച് ചാക്കുനൂല് ചുറ്റി കൊടുക്കാം. നമുക്ക് ഈ സി ഡിയിലേക്ക് ഗ്രീൻ കളറ് ചാക്കുനൂല് ഒട്ടിച്ചു കൊടുക്കാം. സി ഡിയിലേക്ക് ചാക്കുനൂല് മൊത്തത്തിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഫ്രെയിമിലേക്ക് ഈ ഫ്ലവേഴ്സ് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഫ്ലവേഴ്സ് ഓരോന്നായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രെയിമിൽ നമ്മൾ ഫ്ലവേഴ്സ് എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സി ഡിയുടെ ഇതിലേക്ക് ഈ ഫ്രെയിം ഫിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓൾമോസ്റ്റ് വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എക്സ്ട്രാ ഇത് ആർട്ടിഫിഷ്യല് കുറച്ച് ലീവ്സ് ഒക്കെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാല് ഈ ശംഖുകള് ഇതിലേക്ക് ഇതിന്റെ അടിഭാഗത്ത് ഇവിടെ ആയിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇന്നത്തെ ഈ വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരു നല്ല വർക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.